എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ പുതുക്കിയ ഇൻഡെക്സ് മാർക്കും ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBS സെൻറ്റർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തതുപോലെ, അതായത് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഈ ഒരു നിങ്ങളുടെ ലോഗിനിലെ, അതായത് പ്രൊഫൈലിൽ അല്ല സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറ്. ഇവിടെ ഡൗൺലോഡ്സ് ഭാഗത്താണ് നിങ്ങളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു താൽക്കാലിക റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അതുപോലെ ഇൻഡെക്സ് മാർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ കറക്റ്റായിട്ട് LBS സെൻറ്ററിനെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പരാതികളൊക്കെ കറക്റ്റായിട്ട് പരിഹരിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം എപ്പോഴാണ് മെയിൻ റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിനായിട്ട് LBS സെൻറ്റർ സൗകര്യം കഴിഞ്ഞ വർഷമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും അതേ രീതിയിൽ തന്നെ ആ ഒരു അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ പരാതികളൊക്കെ എന്തൊക്കെയാണ് പരാതികൾ എന്നുള്ളത് അനുസരിച്ച് അത് പരിഹരിച്ച ശേഷം ഈ ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരികയും അതിനുശേഷം കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകുന്നതിനായിട്ടുള്ള കോളേജസിൻ്റെയും കോഴ്സിൻ്റെയും അപ്രൂവ്ഡ് ലിസ്റ്റ് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ആദ്യം നഴ്സിംഗിൻ്റെയും പിന്നീട് പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും ആ ഒരു കോളേജ് കോഴ്സ് ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു അപ്ലിക്കേഷൻ നൽകാനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു കാര്യമായിരുന്നു LBSൽ മാനേജ്മെൻറ്റ് സീറ്റുണ്ടോ എന്നുള്ളത്. അതായത് LBS വൈ സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റിലേക്കും അതുപോലെ ചില സെൽഫ് ഫിനാൻസ് കോളേജ് മാനേജ്മെൻറ്റ് സീറ്റിലേക്കും അഡ്മിഷൻ അത് ഈ ഒരു LBS സെൻറ്ററിനെ കൊണ്ട് അതായത് LBS സെൻറ്റർ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകുന്ന സമയത്ത് അത് ഏത് കോളേജാണ്, അത് സെൽഫ് ഫിനാൻസ് കോളേജാണോ അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജാണെങ്കിൽ തന്നെ അത് മെറിറ്റാണോ മാനേജ്മെൻറ്റ് സീറ്റാണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഓപ്ഷൻ നൽകാനുള്ള പേജിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ചും അതുപോലെ പ്രയോറിറ്റി ബേസിലും ഓരോ ഘട്ടത്തിൽ വരുന്ന ആ ഒരു കോളേജിലും ആ ഒരു ഘട്ടത്തിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം പിന്നീട് ഒരു കോളേജ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റിലുള്ള കോളേജുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ ഒരു കോളേജുകൾ ആ ഒരു ഘട്ടത്തിൽ തന്നെ നൽകേണ്ടതായിട്ട് വരും. പിന്നീട് ആ ഒരു ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓപ്ഷൻ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിധ കോളേജും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാം. അതായത് നിങ്ങളുടെ മാർക്ക് നോക്കാതെ തന്നെ നിങ്ങളുടെ താല്പര്യത്തിനുള്ള ഏതൊരു കോളേജുകളും ഓപ്ഷനായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലും അതുപോലെ ഗവൺമെൻറ് കോളേജിലും തമ്മിൽ ഫീസിൽ എത്രയാണ് വ്യത്യാസം വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 23,170 രൂപയാണ് ഏതൊരു വിദ്യാർത്ഥിക്കും ഫീസ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 113,000 രൂപയാണ് ഫീസ് വരുന്നത്. അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റായാലും മെറിറ്റായാലും സെയിം ഫീസ് തന്നെയാണ്. അതായത് ആദ്യ വർഷം 113,000 രൂപയാണ് ഈ ഒരു ഫീസിനകത്തിൽ വരുന്നത്. രണ്ടാം വർഷം മുതൽ 102,000 സംതിങ് രൂപയാണ് ഫീസ് വരിക. എന്നാൽ SC ST വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ OEC കാറ്റഗറിയിൽ ഫീ റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഫീസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ആണെങ്കിൽ 1,000 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു OEC വിഭാഗത്തിൽപ്പെട്ടുള്ള ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു 1,000 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരിക. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു SC ST അതുപോലെ തന്നെ OEC ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ ആണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 1,000 രൂപ മാത്രമാണ് ഫീസ് വരിക. എന്നാൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ആദ്യം ടോക്കൺ ഫീ ഇനത്തിൽ 1,000 രൂപയും പിന്നീട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ബാക്കി ഈ ഒരു 113,000 ബാക്കി പൈസയും നിങ്ങൾ അഡ്മിഷൻ ആ ഒരു ടൈമിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്കിപ്പോൾ, അതായത് ജനറൽ കാറ്റഗറിയാണ്, അതായത് നിങ്ങളിപ്പോൾ ജസ്റ്റ് അത് വരച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക.
നിങ്ങൾക്ക് നിങ്ങൾ ജനറൽ കാറ്റഗറിയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 23,170 രൂപയാണ് ഫീസ് ഗവൺമെൻറ്റിലാണെങ്കിൽ വരിക. അതുപോലെ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ആദ്യ വർഷം 113,000 രൂപയാണ് ഫീസ് വരിക. ഇനി SC ST OECയിൽ ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് ആകെ വരുന്നത്, അതായത് ഈ ഒരു ടോക്കൺ ഫീനത്തിൽ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ഈ ഒരു 1,000 രൂപ മാത്രമാണ് LBS സെൻറ്റർ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടത്. സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിൽ ആണെങ്കിലും ഇതേ രീതിയിൽ 1,000 രൂപ മാത്രമാണ് ഫീസ് വരിക. ഇനി വിദ്യാർത്ഥികൾക്ക് SC ST അതുപോലെ തന്നെ, അതായത് SC ST വിഭാഗത്തിലും OEC കാറ്റഗറിയിലുമുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിന് പകരം മാനേജ്മെൻറ്റ് സീറ്റിലേക്കാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ 113,000 രൂപയാണ് ഫീസ് വരിക. ഇനി OEC വിഭാഗത്തിൽ ഫീ കൺസെഷൻ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ, അതായത് ആദ്യം ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് 1,000 രൂപ മാത്രമേ നിങ്ങൾ എവിടെ കിട്ടിയാലും അടയ്ക്കേണ്ടതുള്ളൂ. പിന്നീട് അഡ്മിഷൻ ടൈമിൽ ബാക്കി ഫീസ് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആകെ 23,170 രൂപയാണ് ഗവൺമെൻറ്റിലാണെങ്കിൽ വരിക. സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ 113,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ആ ഒരു ഫീസിൻ്റെ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ആകെയുള്ള ഫീസിൻ്റെ ഫുള്ളായിട്ട് അടക്കണം, 23,170 രൂപ അടക്കണം. സെൽഫ് ഫിനാൻസിൽ ആണെങ്കിൽ 4 വർഷത്തിൻ്റെ കോഴ്സിൽ, അതായത് 1 വർഷം വരുന്നത് 113,000 രൂപയാണ്. അതിൻ്റെ ഏകദേശം 25% വരുന്ന ഏകദേശം 25,000 രൂപയാണ് വിദ്യാർത്ഥികൾ ടോക്കൺ ഫീനത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ SC ST OEC കാറ്റഗറിയിൽ ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾ ആയിരുന്നാലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് SC ST OEC വിദ്യാർത്ഥികൾ 1,000 രൂപ മാത്രമാണ് അടയ്ക്കേണ്ടി വരിക. എന്നാൽ SC ST വിദ്യാർത്ഥികളിൽ, അതുപോലെ തന്നെ OEC കാറ്റഗറിയിൽ ഫീ കൺസെഷനുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കുന്ന ആ ഒരു 1,000 രൂപ മാത്രമേ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിലും ഇതേ രീതിയിൽ 1,000 രൂപ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 113,000 രൂപ വരുന്നതാണ്. ഇനി OEC കാറ്റഗറിയിൽ ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ 23,170 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലാണെങ്കിൽ ആ ഒരു രീതിയിലാണ് ഫീസ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ ആദ്യ വർഷം 113,000 രൂപയാണ് ഫീസ് വരിക. നിങ്ങൾ OEC ആയിരുന്നാലും നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആകെ 1,000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ ഇനത്തിൽ അടയ്ക്കേണ്ടി വരിക. ബാക്കി ഫീസ് അഡ്മിഷൻ ടൈമിലാണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളേജസും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രയോറിറ്റി ബേസിൽ ഓപ്ഷൻ നൽകാൻ ശ്രദ്ധിക്കുക. ആറു ഘട്ടത്തിൽ വരുന്ന കോളേജുകൾ ആറു ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.